എൽഡിഎഫ് സർക്കാരിന്റെ തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് വർക്കലയിൽ ആവേശോജ്വലമായ സ്വീകരണം നൽകി. വൈകിട്ട് 4 മണിയോടെ CPI ദേശീയ നേതാവ് ബിനോയ് വിശ്വം നയിക്കുന്ന വികസന മുന്നേറ്റ യാത്ര വർക്കല മൈതാനത്ത് എത്തിച്ചേർന്നു. ചെണ്ടമേളം, പൂക്കാവടി തുടങ്ങിയവരുടെ അകമ്പടിയോടെയാണ് ജാഥ ക്യാപ്റ്റനായ ബിനോയ് വിശ്വത്തെ പ്രവർത്തകർ വേദിയിലേക്ക് ആനയിച്ചത്. 5 വർഷം കഴിയുമ്പോൾ സർക്കാരുകളെ മാറി മാറി തിരഞ്ഞെടുക്കുന്ന ശീലം അവസാനിപ്പിക്കാൻ കേരള ജനത തീരുമാനിച്ചതായി ബിനോയ് വിശ്വം പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നും LDF സർക്കാർ ചെയ്യില്ല. EMCC എന്ന കമ്പനിയുമായി ഒരു കരാറും LDF സർക്കാർ ഒപ്പുവെച്ചിട്ടില്ലെന്നും ഇല്ലാത്ത കരാറിന്റെ പേരിൽ പ്രതിപക്ഷം നിഴലിനോടാണ് യുദ്ധം ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരിക്കുന്ന കാലം വരെയും ആ കാലം വരെയും ഈ കേരളത്തിന്റെ സമുദ്രങ്ങളിൽ ഒരൊറ്റ വിദേശ കമ്പനിയും വന്നിട്ട് ഒറ്റ മീൻ പോലും പിടിക്കാൻ തോന്നുന്നില്ല. അത് പറയാൻ ചങ്കുറപ്പുണ്ട് LDF ഗവൺമെന്റിന്, നല്ല ചങ്കുറപ്പുണ്ട്. എന്തെങ്കിലും ഭരണാവസ്ഥ പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടിയെങ്കിൽ അവർ ഉപ്പ് തന്നവരാണ്, അവർ വെള്ളം കുടിച്ചിരിക്കും. അഡീഷണൽ ചീഫ് സെക്രട്ടറി അന്വേഷിക്കുന്നുണ്ട്, ആ റിപ്പോർട്ട് വരട്ടെ. കുറ്റം ചെയ്ത ശാന്തനോ പ്രശാന്തനോ ആരുമാകട്ടെ, ആരായാലും ശരി, അവർക്ക് അതിന്റെ ശിക്ഷ ഏറ്റുവാക്കേണ്ടി വരും. ആര് തന്നെയാണെങ്കിൽ ഈ ഗവൺമെന്റിന് വ്യക്തമായ ഒരു മത്സ്യ ബന്ധന നയമുണ്ട്. രണ്ട് ജാഥകൾ കേരളത്തിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിലൊരു ജാഥയാണ് ബഹുമാന്യനായിട്ടുള്ള ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിൽ വർക്കല മൈതാനിയിൽ എത്തിച്ചേർന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം കേരളത്തിന്റെ സമഗ്രമായിട്ടുള്ള ഒരു വികസനം, ആ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കേരളത്തിൽ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഒരു ജാഥ ഇതേ മൈതാനത്ത് വന്നിരുന്നു. അന്ന് ചില ആളുകൾ ഒരു കുറിപ്പെഴുതി രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തു. രമേശ് ചെന്നിത്തലയോട് ആ കുറിപ്പിൽ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ വികസനം നടക്കുന്നില്ല, വർക്കലയിലും വികസനം നടക്കുന്നില്ല എന്ന് പ്രസംഗിക്കണം എന്നാണ്. രമേശ് ചെന്നിത്തല ആ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ, എഴുതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, കേരളമാകെ വികസനമില്ല, വർക്കലയിലും വികസനമില്ല. വർക്കലയിൽ വികസനമില്ല എന്ന് വരുത്തി തീർക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് എഴുതി കൊടുത്തത്. ഞാൻ ആളിന്റെ പേരൊന്നും പറയുന്നില്ല ഈ അവസരത്തിൽ. ഇപ്പോ വർക്കലയിലെ ജനങ്ങൾ വികസനം എന്ത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. വെള്ളവരയിലൂടെയല്ല വികസനം, മറിച്ച് വരുന്ന തലമുറയ്ക്ക് നാം എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് വികസനം. HP News, ആറ്റിങ്ങൽ.